ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ വിഭവമാണ്. നമ്മുടെ പറമ്പിൽ അവസാന ചക്കയും തീരുന്നതിന് മുമ്പ്, ഈ ചക്ക സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് ചക്ക വറുത്തതും കൂടി തയ്യാറാക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണെന്ന് അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചക്ക എങ്ങനെ വറുത്തെടുക്കാമെന്ന് നോക്കാം. സിമ്പിളാണ്. അതിനായിട്ട് നമുക്ക് പച്ച ചക്കയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പച്ചയല്ല, ഇതുപോലെ ചോളയായിട്ടുണ്ടാവണം. ദേ ഇങ്ങനെ ഇതുപോലെ പറിച്ചെടുക്കുക. ചക്ക മുറിച്ചിട്ട് അതിൻ്റെ ആ തണ്ട് ഭാഗമൊക്കെ കളഞ്ഞ് ഇതുപോലെ ചക്ക ചുളകളാക്കിയിട്ട് പറിച്ചെടുക്കുക. ഈ ഒരു പരുവമാണ് വേണ്ടത്. അതൊക്കെ അറിയായിരിക്കും. നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രത്യേകം അറിയും. ഇപ്പോൾ പുതിയ ജനറേഷന് ചെരുപ്പ് അറിയണമെന്നില്ല. അപ്പോൾ ദേ ഇതുപോലെ പറിച്ചെടുക്കും. നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല നല്ല ഇതിൻ്റെ കുറച്ച് ബലം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളിതിൻ്റെ പാകം അറിയുക. അപ്പോൾ ദേ ഇതിൻ്റെ ഇതുപോലെ ദേ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ ചക്ക വറുത്തത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ലയെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. പിന്നെ ഒട്ടും ഈർപ്പമൊന്നും ആവാതെ ശ്രദ്ധിക്കുക. നല്ല ഡ്രൈ ആയിട്ടുള്ള പ്ലേറ്റ് എടുക്കുക. ഇതുപോലെ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മളിതിലേക്ക്, അങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ചേർക്കുന്നില്ല, കുറച്ച് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. കൂടി പോവാതെ ശ്രദ്ധിക്കണം. കൂടി പോയാൽ നമ്മുടെ സ്നാക്സിന് ഒട്ടും ടേസ്റ്റ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഈ ചക്കയ്ക്കൊരു യെല്ലോയിഷ് കളർ വന്നിട്ടുണ്ട്, പക്ഷേ മധുരം അങ്ങനെ ആയി വന്നിട്ടില്ല കേട്ടോ. ഇതാണ്, ഇത് ഒരു കറക്റ്റായിട്ടുള്ള പാകം എന്ന് പറയുന്നത് ഇതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുകയാണ്. ഇത് നമ്മൾ ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇത് ഉപ്പൊക്കെ പിടിക്കാനായിട്ട് വെക്കും. എന്നാലും ഒരു അരമണിക്കൂർ കൂടുതൽ വെക്കേണ്ടതെന്നാണ് തോന്നുന്നത്. കാരണം അരമണിക്കൂർ പിന്നെ വെള്ളം ഉറങ്ങാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ ഒന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നന്നായി ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എടുക്കണം. എല്ലാത്തിലും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിടിച്ചിരിക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാനിതേ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ച് വരണം. ആ സമയത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണയുടെ ചൂടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല, ഹൈ ഫ്ലെയിമിൽ കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേ സമയം ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ഇതിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുള്ളൂ, ഇതിൻ്റെ കളർ ചേഞ്ച് വരും. അപ്പോൾ ഇതുപോലെ അടി കട്ടിയുള്ള നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതേ കണ്ടില്ലേ നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കാണാറില്ല, അതുപോലെ നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്ന് ക്രിസ്പിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചക്കവറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഒരു പ്ലേറ്റ് മുഴുവൻ ചക്കച്ചോള ഉണ്ടായിട്ട് നമുക്ക് ഇത്രയും തന്നെ ഉള്ളൂ. വറുത്തെടുക്കുമ്പോൾ കുറഞ്ഞു പോകും അളവ്, അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ കൂട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്ക നമ്മുടെ പറമ്പിൽ അവസാനത്തെ ചക്കയും തീരുന്നതിന് മുമ്പ് ഇത് കൂടി